പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പെരുമാറ്റത്തിന് എപ്പോഴും ആ സാഹചര്യങ്ങളെ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും. ബാബറി മസ്ജിദ് തകർത്ത ദിവസം ഇന്ത്യൻ ദേശീയ ദിനപത്രങ്ങൾ ഇത്തരമൊരു സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഇല്ല, അന്നവർ വിജയിച്ചിരുന്നു. എല്ലാം അവരുടെ ഒന്നാം പേജിൽ എഡിറ്റോറിയലായി അവരെഴുതി. ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത് എ നേഷൻ ബിട്രൈ, രാജ്യം ചതിക്കപ്പെട്ടു എന്നാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് എഴുതിയത് നാഷണൽ ഷെയിം, ദേശീയ നാണക്കേടെന്നായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് എഴുതിയത് ദി റിപ്പബ്ലിക് ബെസ്മിച്ച്, റിപ്പബ്ലിക് കളങ്കപ്പെട്ടു എന്നാണ്. ദി ഹിന്ദു എഴുതിയത് അൺഫോർഗീവബിൾ, പൊറുക്കാനാകാത്തതെന്നാണ്. എന്നാൽ ഇതേ മാധ്യമങ്ങളിലൂടെ ഹിന്ദു മാത്രം ഒരല്പം മര്യാദ കാണിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് പോയി നോക്കൂ, ഹിന്ദു മാത്രം അല്പം ഭേദമായിരിക്കും. കേരളത്തിലാണെങ്കിൽ കൈരളിയും ദേശാഭിമാനിയും ഒഴികെ ബാക്കി പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഇതൊരു ആഘോഷമായി ആറാടുകയാണ്. എന്താണ്? അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും ഉദ്ഘാടനവും. എത്ര പെട്ടെന്നാണ് ചരിത്രത്തിലെ ഒരു നാണക്കേട് ഇവരിടപെട്ട ഒരു ആഘോഷത്തിന് വേദിയാക്കി മാറ്റിയത്? നമ്മുടെ മാധ്യമങ്ങളുടെ ഈ അധപതനം അതിദയനീയമായ ഒന്ന് തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കായി ശ്രീരാമനെ ഉപയോഗിക്കുകയാണ് ഈ കാലഘട്ടത്തിലെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടും. വച്ചയുടൻ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേര് തന്നെയാണ്. ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ജയ് ശ്രീറാം വിളിച്ച് അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന രാജ്യമായി ഇന്ത്യ മാറുമോ എന്നാണ് ടി പത്മനാഭൻ ചോദിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിലേക്ക് ചെല്ലാം. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യൻ എക്സ്പ്രസ്സും ഒക്കെ അയോധ്യയിലെ വൈവിധ്യമാർന്ന വാർത്തകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രാധാന്യം നൽകണം. പക്ഷേ ആ ചടങ്ങിന് രാജ്യത്തിൻ്റെ ഹൃദയത്തെ തന്നെ കീറിമുറിച്ച ഒരു പശ്ചാത്തലമുണ്ടെന്നത് പാടെ മറന്നുകൊണ്ടാണ് ഇവരുടെ ആഘോഷം. കേരളത്തിലെ പത്രങ്ങളുമതെ ഇതാണ് മുഹൂർത്തം, അയോധ്യയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം എന്ന തരത്തിലൊക്കെ വാർത്തകളുടെ ആഘോഷം കൊണ്ട് നിറച്ചിരിക്കുന്നു. അയോധ്യ കാത്തിരുന്ന ഒരു മുഹൂർത്തമാണിതെന്ന് മാതൃഭൂമി വിശേഷിക്കുമ്പോൾ അന്ന് അവർ എന്താണ് തലക്കെട്ട് നൽകിയതെന്ന് കൂടി ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. ദേശീയ വാർത്താ ചാനലുകളാകട്ടെ കഴിഞ്ഞ ഒരാഴ്ചയായി അയോധ്യയിൽ തന്നെയാണ്. റേറ്റിംഗുകളെക്കാൾ ഉപരി പരമാവധി പരസ്യം നേടിയെടുക്കുക, പേരെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തത്സമയ ലൈവുകൾ, വിശകലനങ്ങൾ, അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി അവരും തകർക്കുകയാണ്. ചില ഓൺലൈൻ ദൃശ്യമാധ്യമങ്ങളുടെ ദേശീയ ന്യൂസ് എഡിറ്റർമാർ കാവ്യ വേഷമണിഞ്ഞ്, കാവ്യ കമ്മലണിഞ്ഞ്, കാവ്യ പൊട്ടിട്ട് എല്ലാം ഒരു കാവ്യമയത്തിലേക്ക് സ്വന്തം കോസ്റ്റ്യൂം തന്നെ മാറ്റിയിരിക്കുന്നു. ഈ കോസ്റ്റ്യൂമിലാണ് അവർ തങ്ങളുടെ അയോധ്യ സംബന്ധിച്ച നിലപാടുകൾ ലൈവായി അവതരിപ്പിക്കുന്നത്. കാണുന്ന ജനത്തിന് എന്ത് തോന്നുമെന്ന് അവർ ഓർക്കുന്നില്ലേ? ചാനലുകളുടെ ഓബിവാനുകൾ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പരസ്യം നിറഞ്ഞ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ പരസ്യത്തിന് വേണ്ടി ഇവർ തങ്ങളുടെ പത്രധർമ്മത്തെ ഒന്നാകെ വിറ്റു തുലയ്ക്കുകയാണെന്ന് ഒന്നുകൂടി വ്യക്തമാകുന്നു. ഈ കാണിക്കുന്നത് തെറ്റായിപ്പോയെന്ന് മാധ്യമ സിംഹങ്ങൾ തിരിച്ചറിയുമ്പോൾ നിസ്സാരമായി ഒരു വട്ടം മാപ്പ് പറഞ്ഞ് അവർ മറ്റ് വിഷയങ്ങളിലേക്ക് ലൈവ് ചർച്ചകൾ തുടങ്ങും. ഇതാണ് അവരുടെ അവസ്ഥ. അയോധ്യയ്ക്ക് ഇത്രയുമൊരു ബാബറി മസ്ജിദിൻ്റെ തീരാ കളങ്കത്തിൽ നിന്നും ഒരു മാറ്റമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തീരാ കളങ്കത്തിൽ നിന്നും ഒരു തീരാ ആഘോഷത്തിലേക്ക് അയോധ്യ നീങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ്.